നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ ദേവൂട്ടിയെ ദേവിയിൽ നിന്നും ബാലിൽ നിന്നും പിരിച്ചുകൊണ്ട് വലിച്ചഴച്ചൊരു പ്രാന്തിയെ പോലെ കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത് അപ്പു എന്നിട്ട് അപ്പു പറയുന്നുണ്ട് ബാലൻ്റെ എടുക്കലും ദേവിയുടെ എടുക്കലും ഞാൻ നിങ്ങൾക്ക് തന്ന ഔദാര്യം മാത്രമാണ് അമ്മയെ അച്ചാന്ന് വിളിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങളുടെ അവകാശമായിട്ടൊന്നും അത് കരുതണ്ട അതുകൊണ്ട് നിങ്ങളുടെ മകളല്ല ഇത് ഞാൻ നൊന്ത് പ്രതി പ്രസവിച്ച എൻ്റെ മകളാണ് എന്ന് തന്നെ അപ്പു ബാലൻ്റെ ദേവിയുടെ മുഖത്തടിച്ച് പറയാം കേട്ടോ ചെയ്യുന്നത് ദേവിയും ഒന്ന് കാല് പിടിക്കും പോലെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ും തെറ്ററിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പു എനിക്ക് മാപ്പുത കുഞ്ഞിനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലെന്ന് പറയുന്നത് ആരും എൻ്റെ അടുക്കിലേക്ക് വരണ്ട ഇത് എൻ്റെ മകളാണ് ഞാൻ തല്ലും ചിലപ്പോൾ കൊല്ലും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നു ആരും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ പിന്നീട് അഞ്ചും അതുപോലെ ശിവനും ഇങ്ങനെ അന്തം വിട്ട് നിക്കുക കേട്ടോ ചെയ്യുന്നത് ഇതെന്താ ഈ സംഭവം ഇതെന്താ ഈ മാറ്റം എന്നുള്ള രീതിയിൽ ശിവൻ അഞ്ജുനോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം അപ്പൊ ഉന്നെ അഞ്ചു പറയുന്നു പെട്ടെന്നുണ്ടായ മാറ്റമൊന്നുമല്ല അപ്പൂവിന് നേരത്തെ കൊട്ടേ കുറേശ്ശെ കുറേശ്ശെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ അസൂയയും കുശുമ്പും ഒക്കെ തുടങ്ങിയിരുന്നു അത് പോരാത്തേനെ ദേവേട്ടത്തിൽ നിന്ന് ദേവൂട്ടി അകറ്റാനും ശ്രമിച്ചിരുന്നു പക്ഷെ ദേവൂട്ടിയുടെ വാശി കാരണമാണ് നടക്കാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ദേവിയാണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ മോള് കരയായിരിക്കും ഞാൻ ഒന്ന് സമാധാനിപ്പിക്കുക അപ്പോൾ ആദ്യം ദേവൂട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴാണ് ദേവി ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ എന്നെ ബാലം പറയുന്നുണ്ട് വെറുതെ ചങ്ക് പൊടിയുന്ന പോലെയുള്ള വാക്കുകൾ കൊണ്ട് വീണ്ടും അപ്പു നിന്നെ മുറിവേപ്പിക്കും അതുകൊണ്ട് താനിപ്പോൾ അങ്ങോട്ട് പോകണ്ട നമുക്ക് നാളെ സംസാരിക്കാം താൻ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ സമാ ായിട്ടിരിക്കും ബാലട്ട എൻ്റെ ദേവുമോൾ കിടന്ന് കരയുന്നത് കേട്ടില്ലേന്ന് ചോദിക്കുന്നു ഇവിടെ അപ്പൂൻ്റെ അടുക്ക ഹരി ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പു ഇങ്ങനെ ദേവട്ടത്തെയും ബാലട്ടനെയും വേദനിപ്പിക്കുന്നത് ഇത്രയും നാളും അവരോട് ദേവുമോളെ കൊണ്ട് അച്ഛാന്നും അമ്മാന്നും വിളിപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇത്രയ്ക്കൊക്കെ പെരുമാറാൻ മാത്രം അവരെന്ത് തെറ്റാ നിന്നോട് ചെയ്തേയും ചോദിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ അപ്പു പറയുന്നു ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്തേ മതിയാകത്തുള്ളൂ എങ്ങനെയൊക്കെയാണെങ്കിൽ ഈ കുടുംബം നാലായിട്ട് വേർ പിരികെ തന്നെ തിരിച്ചയും തല്ലി പിരിഞ്ഞില്ലെങ്കിലും ഉള്ള അത്ഭുതമെന്ന് പറയാട്ടെ ചെയ്യും അപ്പം എല്ലാവർക്കും ഇതിൽ കൂടുതൽ വിഷമമുണ്ടാകും അതിലും ഭേദം നമ്മുടെ മോളെ നമ്മൾ തന്നെ നോക്കുകയും നമ്മൾ പറയുന്ന അനുസരിക്കുന്ന രീതിയിൽ വളർത്തുന്നതല്ലേ നല്ലത് അപ്പം ബാലേട്ടനും ദേവട്ടത്തിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും അതിലും ഭേദം അല്ലേ ഇതെന്നൊക്കെ അപ്പു പറയും കേട്ടോ ചെയ്യുന്നത് അവിടെയാണെങ്കിൽ ദേവൂട്ടി ഏങ്ങി ഏങ്ങി കരയട്ടോ ചെയ്യുന്നത് കുഞ്ഞ് കരഞ്ഞ് 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 അവശ്യാവുന്നുണ്ട് ആ അപ്പം അപ്പത്തേക്ക് അപ്പവും അതുപോലെ തന്നെ ഹരിയും കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് കെട്ടോ ഇതെന്താ സംഭവം കുഞ്ഞെന്താ ഇങ്ങനെ ഏങ്ങി എങ്ങി അടിച്ച് കര ഏങ്ങൽ അടിച്ച് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ കരയുന്നതെന്ന് നോക്കുകട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് അപ്പൂവിനൊക്കെ ഒരു പേടി കയറുന്നുണ്ട് കേട്ടോ അവിടെ ദേവിയാണെങ്കിൽ നോക്കും കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ ഞാൻ പോയി നോക്കാമെന്നൊക്കെ പറയുമ്പോൾ ബാലം പറയുന്നത് വേണ്ട താനിവിടെ ഇരിക്കുക കുഞ്ഞ് ഉറങ്ങിക്കാണോ എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത് പക്ഷേ കുഞ്ഞിൻ്റെ ബോധം പോകുകട്ടോ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ പെട്ടെന്ന് നിൽക്കുന്നു ശ്വാസം നിലയ്ക്കുന്നു കുഞ്ഞിൽ ഏങ്ങൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ കുഞ്ഞിന് ഭയങ്കര രീതിയിൽ ആ ഒരു വിഷമം ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ അമ്മയിൽ നിന്ന് തന്നെ പിരിച്ചു എന്നുള്ള ആ ഒരു സങ്കടത്തിന്റെ പേരിൽ കുഞ്ഞിനെ ആകെപ്പാടെഷൻ കയറി ബോധം പോകുന്നു കുഞ്ഞിന് ബോധമില്ലാത്ത അവസ്ഥയിലാവുന്നു വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല കരയുന്നില്ല പ്രതികരിക്കുന്നില്ല ഒന്നുമില്ല അപ്പൂവിനും ഹരിക്കും വെപ്രാളമാകുന്നു വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറയും അപ്പൂ ഇപ്പൊ ശിവനെയോ ബാലട്ടനെയോ വിളിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പു അതിനും സമ്മതിക്കുന്നില്ല കേട്ടോ ഇനി എല്ലാവരും കൂടെ അറിഞ്ഞാൽ കുറ്റപ്പെടുത്തലായിരിക്കും ഇനി ബഹളമായിരിക്കും നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം ഹരി നീ കുഞ്ഞിനെ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് അവർ തനിച്ചിറങ്ങുകട്ടോ ചെയ്യുന്നത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ിൽ കൊണ്ടുവരുമ്പോഴും കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ കൊടുക്കുന്നു ഏങ്ങിക്കൊണ്ടിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും അമ്മേ അമ്മേന്നാണ് കേട്ടോ അതായത് അപ്പൂനെ കാണാൻ പോലും ദേവൂട്ടിക്ക് ഇഷ്ടമില്ല അമ്മയെ കാണണം എന്ന് പറഞ്ഞു കരയട്ടോ ചെയ്യുന്നത് ഇവിടെ അപ്പൂവിന്റെ എല്ലാ വാശിയും ഇല്ലാതെയാണ് അപ്പൂന്റെ അഹങ്കാരത്തിന് ദൈവം തന്നെ ശിക്ഷ കൊടുക്കുകട്ടോ ചെയ്യുന്നേ സ്നേഹം കൊടുക്കേണ്ട ആ കുഞ്ഞിന് വാശിയും വൈരാഗ്യവും കൊണ്ട് അപ്പൂ ഇല്ലായ്മ ചെയ്യാട്ടോ കേട്ടോ ചെയ്യുന്നത് അപ്പൂവിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാക്കുന്നുണ്ട് ദേവൂട്ടിയെ നഷ്ടപ്പെടുത്തി അപ്പൂ എല്ലാം നേടിയെന്ന് വിചാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും കേട്ടോ ഒന്നും നേടുന്നില്ല എല്ലാം ദേവൂട്ടിയെ സ്വന്തമാക്കി എല്ലാം നേടാമെന്ന് വിചാരിച്ച് അപ്പൂവിനെ എല്ലാം അവിടെ കൊണ്ട് നഷ്ടപ്പെടുക കേട്ടോ ചെയ്യുന്നത് അത് നമുക്ക് കാണാം